ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ആണും പെണ്ണുമായിട്ട്. ഇപ്പൊ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ട് ഈ പറയുന്ന പ്രതിസന്ധികൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അത് എങ്ങനെ നോക്കിക്കാണും, ഈ ഡ്രീംസുമായിട്ട് വരുന്നത് അത് പകരയ്ക്ക് വെച്ച് ഉപേക്ഷിച്ച് പോകാൻ ചാൻസ് ഉണ്ടോ, അതോ ഇങ്ങനെ ഒരു ഹേമ കമ്മീഷൻ വന്നത് കൊണ്ട് കുറച്ചുകൂടെ ഒരു ഊർജ്ജമായിട്ട് അവർക്ക് പോകാനായിട്ട്? രണ്ട് പെർസ്പെക്ടീവില് അതിനെ, രണ്ട് ഡിമെൻഷനില് അതിനെ കാണാം. ഇപ്പോൾ ഒരുപാട് വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സെക്ടർ ഓഫ് ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഒരു സപ്പോർട്ട് സിസ്റ്റം തന്നെയാണ് ഇങ്ങനത്തെ പരിപാടി ഇനി നടക്കില്ല എന്ന് വ്യക്തമാകുന്ന ഒരവസ്ഥ. അല്ലാത്ത പക്ഷം ഈ ഇതിനെ ഓവർ യൂട്ടിലൈസ് ചെയ്യാനും ഇതിനെ ഫേക്കായിട്ട് ഇതിനെ ഡീൽ ചെയ്യാനും ഫേക്ക് വിക്ടിം പ്ലേ ചെയ്യുന്ന ആൾക്കാർ, അത് നല്ലതല്ല, അത് ഇൻഡസ്ട്രി അനാവശ്യമായിട്ടാണ് ബാധിക്കുന്നത്. ഹൺഡ്രഡ്സ് ഓഫ് ക്രോസ് അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് ക്രോസിൻ്റെ ഒരു സ്ഥാപനമാണ്. അപ്പോൾ ആ ഒരു മേഖലയെ ചിലപ്പോൾ കയ്യിലൊന്നാവുന്നയോ അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി കൂടുതൽ ആൾക്കാർ അവരുടെ ഒരു പ്രവൃത്തി കാരണം ഇത്രയും നല്ല ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ അങ്ങനെ അടച്ചാക്ഷേപിക്കാനായിട്ട് പാടില്ല എന്നും എനിക്കൊരു അഭിപ്രായമുണ്ട്. ഇപ്പോൾ സിനിമ എന്നുള്ള ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ മാത്രമല്ല ഇങ്ങനെ നടക്കുന്നത്, അതിൻ്റെ 10-ഓ 100-ഓ ഇരട്ടിയാണ് ബാക്കി ഇൻഡസ്ട്രീസിൽ നടക്കുന്നത് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് നമുക്ക് കേൾക്കുന്നതൊക്കെ. പിന്നെ ഇനി സിനിമ മാത്രമല്ല മറ്റ് പല ഇൻഡസ്ട്രീസിലും ഇത് നടക്കുന്നതായിട്ട്. ഇപ്പോൾ ഞാനിവിടെ ഇന്ത്യയിൽ തന്നെ പഠിച്ച് എനിക്ക് പല സ്കൂൾസിലും കോളേജസിലും പല ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ പല ഇൻഡസ്ട്രീസിലാണ് വർക്ക് ചെയ്യുന്നത്, IT ആയാലും ബാങ്കിങ് ആയാലും അങ്ങനെ. അപ്പോൾ എനിക്ക് ഇവിടെ നിന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് ആരൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്, അതിൽ ചിലപ്പം ഡെലിഗേറ്റ്സും കാണും, ചിലപ്പോൾ ഡിപ്ലോമാറ്റിക് ഡെലിഗേറ്റ്സും ഒക്കെ അവരുടെ അടുത്ത് നിന്നൊക്കെ കിട്ടിയ ബാഡ് അനുഭവങ്ങളൊക്കെ എൻ്റെ സ്ത്രീ സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്ന എന്താ മനുഷ്യൻ ഇങ്ങനെ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ആലോചിക്കും. പക്ഷെ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന നിങ്ങളും പറയുന്ന ഞാൻ എല്ലാവരും മനുഷ്യർ തന്നെ, എല്ലാവർക്കും ഫ്ലോസ് ഉണ്ടാവും. കഴിവതും നല്ല രീതിക്ക് എല്ലാവരും ജീവിക്കാനായിട്ട് നോക്കിയാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, കാരണം എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു ദുഷ്പ്രവണത വെളിയിൽ വരും. നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം ഉണ്ട്, ഒരു ഗവൺമെന്റ് ഉണ്ട്, നമ്മുടെ ജനങ്ങൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു നിയമവും നിയമ സംവിധാനം ഉള്ളത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ നല്ലതിനായാലും എല്ലാത്തിനും ഉള്ള ഒരു സംഘടനയായിരുന്നു അമ്മ എന്ന് പറയുന്നത്. ഇത്തരം ഒരു പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഒരു മറുപടി പോലും കൊടുക്കാതെ അമ്മ മൊത്തത്തിൽ എല്ലാവരും രാജിവെച്ച് പോയതിൽ, അതായത് നമ്മുടെ ലാലേട്ടനായിക്കോട്ടെ അതിന്റെ പിന്നുള്ള എല്ലാവരും, അത് ഒരു വാക്ക് പോലും അവര് മറുപടി കൊടുക്കാതെ ഇറങ്ങിപ്പോയത് ശരിയാണോ തെറ്റാണോ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അമ്മയിൽ വളരെ പുതിയ മെമ്പറാണ്. ഇപ്പോൾ അമ്മയിലെ ഒരു ബേബിയാണ് ഞാനെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ലാൽ സാറോ അല്ലെങ്കിൽ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രസിഡൻ്റ് അങ്ങനെ അവരാരെങ്കിലും ചെയ്തൊരു ഒരു പ്രവൃത്തിയെ വിലയിരുത്താനുള്ളൊരാൾ ഞാനായിട്ടില്ല. അതാദ്യം തന്നെ രണ്ടാമത് ഇപ്പോൾ ദേ ആർ ഓൾസോ ഹ്യൂമൻസ്. ഇപ്പോൾ അവർ ഹെഡ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലെ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു മോശം അനുഭവം വന്നു എന്ന് അവർ സ്വയമേ അറിഞ്ഞപ്പോൾ അവർ ആ പൊസിഷനിലിരിക്കാൻ യോഗ്യരല്ല എന്ന് അവർ തന്നെ തീരുമാനിച്ചിട്ട് അവർ ഒഴിഞ്ഞതാണ്. അത് ഒരു നല്ല രീതിയിൽ അതിനെ വേണമെങ്കിൽ കാണാം. പക്ഷെ അപ്പോൾ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഒരു ലീഡർ അവിടെ ഇതിന് ആൻസറബിൾ ആയിട്ട് അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷേ അഗൻ ദേ ആർ ഓൾസോ ഹ്യൂമൻസ്. അവർക്കും അവരുടെ ഇമോഷൻസും പ്രൈവസിയും, പിന്നെ ഇപ്പോൾ ലാൽ സാറായാലും മമ്മൂട്ടി സാറായാലും ഇവർ സിദ്ദിഖ് സാർ ആര് തന്നെ ആയാലും ഇവരൊക്കെയാണ് നമ്മളിപ്പോൾ ഞാനൊക്കെ നിന്നിട്ട് അഭിനയിക്കുന്ന ഇൻഡസ്ട്രി ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ. അപ്പോൾ അവരോടുള്ള ആ ഒരു തരത്തിലുള്ള റെസ്പെക്ട് എനിക്ക് മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല. പക്ഷേ അഗൈൻ ആസ് എ ലീഡർ ചിലപ്പോൾ ലാൽ സാറ് ഒന്ന് നിന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ അത് എൻ്റെ പ്രൊവഗേറ്റീവ് അല്ല, അത് പറയേണ്ടത് ഞാനല്ല തീരുമാനിക്കേണ്ടത്, എൻ്റെ ചിന്തയിൽ വരുന്നതല്ല അവർ ചെയ്യേണ്ടത്. അപ്പോൾ അതെല്ലാം അവരുടെ യുക്തിക്കനുസരിച്ച് എല്ലാം കറക്റ്റായിട്ട് തന്നെ ആയിരിക്കും ചെയ്യുക. ലാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലോഷർ കിട്ടുമ്പോൾ അവർ ഇപ്പോൾ രാജിവെച്ചത് ശരിയായിരുന്നു എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. അങ്ങനെങ്കിൽ ഇപ്പം ഈ ഒരു വിഷയം ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രകോപനപരമായ സമീപനം ഉണ്ടായിരുന്നല്ലോ. ഇപ്പം കഴിഞ്ഞ ഇടയ്ക്ക് അച്ഛനാണെങ്കിലും ആ ഒരു സംഭവം ഉണ്ടായി. കഴിഞ്ഞ കുറേ നാളായിട്ട് അച്ഛന് ഓക്കെ, അതിന് എന്താ പറയാനുള്ളത്? എന്തൊക്കെയോ ഒരു ഓളത്തിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നു, അത്രയൊക്കെ തന്നെ ഉള്ളൂ. കമന്റ്സ് കാണാമല്ലോ സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകളുടെ ചുവട്ടിൽ. ആ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും അസഭ്യം പറയുകയൊക്കെ ചെയ്യുന്നവര് കായികപരമായിട്ട് നേരിടുന്നുണ്ടാണ്. ഈ കമന്റ്സിന്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുന്ന ഗൂഗിളിനെതിരെ പബ്ലിക് പോസ്റ്റുകൾ ഞാൻ കമന്റ് ചെയ്യാൻ അവരതിനേക്കുള്ള അനാവശ്യം പറയുന്നുണ്ടോ ഞാൻ ഒരു കുറച്ചെങ്കിലും പറയാൻ സാർ. ആ മൈക്ക് തരും.